ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഫിഫ്ത്ത് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ഫോർത്ത് സെഷന്റെ കണ്ടിന്യൂഷൻ ആണ്. ഫോർത്ത് സെഷനിൽ നമ്മൾ സോയിലിന്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ക്ലാസ്സിലേക്ക് അരുൺ രാജ് സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. സൗണ്ട് ക്ലിയർ ആണല്ലോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന്റെ ഡിറ്റർമിനേഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതിൽ വാട്ടർ കണ്ടന്റ് ബൈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി യൂസിങ് പൈക്കനോമീറ്റർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ, ഓൾസോ നമ്മൾ പഠിച്ചത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബൈ സീവ് അനാലിസിസ്. അതുപോലെ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു, സീവ് അനാലിസിസും സെഡിമെന്റേഷൻ അനാലിസിസും. അപ്പോൾ അതിൽ നമ്മൾ സീവ് അനാലിസിസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇന്നാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് പഠിക്കുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്പാണുള്ളത്, പിപ്പറ്റ് മെത്തേഡും ഹൈഡ്രോമീറ്റർ മെത്തേഡ്. ഓക്കെ, അതിൽ നമുക്ക് ഹൈഡ്രോമീറ്റർ മെത്തേഡ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, സെഡിമെന്റേഷൻ അനാലിസിസിലെ ഹൈഡ്രോമീറ്റർ മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത്, ഹൈഡ്രോമീറ്റർ മെത്തേഡിൽ നമുക്ക് നോക്കേണ്ടി വരുന്നത് അതിന്റെ പ്രൊസീജിയർ എന്താണ്. ഹൈഡ്രോമീറ്റർ മെത്തേഡിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അതുപോലെ ഇതിൽ കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ, എങ്ങനെ ഹൈഡ്രോമീറ്ററിനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം, അതുപോലെ ഇതിൽ വരുന്ന കറക്ഷൻസ്, ഹൈഡ്രോമീറ്റർ റീഡിങ്സിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കറക്ഷൻസ്, ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ആയിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്താണ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ്? നമ്മൾ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് സോയിൽ സാമ്പിൾ ഇൻ ടു ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ബേസ്ഡ് ഓൺ ദ പാർട്ടിക്കിൾ സൈസസ്. നമ്മൾ സോയിൽ സാമ്പിളിൽ പല ഫ്രാക്ഷൻസ് ഉണ്ട്, പല സൈസിലുള്ള. അപ്പൊ അതിന്റെ സൈസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ സോയിലിനെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, കോസ് ഗ്രെയിൻഡ് സോയിൽ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു ബേസ്ഡ് ഓൺ ദ 75 മൈക്രോൺ സൈസ്. അപ്പോൾ അതായത് 75 മൈക്രോൺ സൈസിൽ കൂടുതലായിട്ട് സൈസ് വരുന്ന പാർട്ടിക്കിളാണ് മെജോറിറ്റി നമ്മുടെ സോയിൽ ഉള്ളതെങ്കിൽ അതിന് നമ്മൾ കോസ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറഞ്ഞു. ഇനി 75 മൈക്രോണിലും ചെറിയ പാർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ സോയിലിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മൾ പഠിച്ചു സീവ് അനാലിസിസ് നമ്മൾ കോസ് ഗ്രെയിൻഡ് സോയിലിലാണ് ചെയ്യുന്നത്. ഓക്കെ, 75 മൈക്രോണിലെ എബോവ് സൈസുള്ള പാർട്ടിക്കിളിനെ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചു, സീവ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കുറെ സമയം സീവ് ചെയ്ത് അതിൽ ഓരോ സീവിലും എത്ര റീറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, അതായത് 75 മൈക്രോണിലും ചെറിയ സൈസുള്ള പാർട്ടിക്കിളിനെ എങ്ങനെ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്യാമെന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതിനാണ് നമ്മൾ സെഡിമെന്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെഡിമെന്റേഷൻ അനാലിസിസിലോട്ട് വരുമ്പോൾ, എന്തിനാണ് നമ്മൾ ഈ 75 മൈക്രോണിൽ താഴെ സൈസുള്ള ചെറിയ പാർട്ടിക്കിൾസിനെ സെഡിമെന്റേഷൻ അനാലിസിസ് വഴി അനലൈസ് ചെയ്യേണ്ടി വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അത് സൂചിപ്പിച്ചു. അതായത് ചെറിയ പാർട്ടിക്കിൾസ് ആകുമ്പോൾ അതിൻ്റെ സർഫസിൽ ചെറിയ ചാർജസ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജസ് കാരണം നമ്മൾ ഇപ്പം സീവ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീവിൻ്റെ മെഷിൽ അല്ലെങ്കിൽ സീവിൻ്റെ സർഫസിലൊക്കെ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ചെറിയ പാർട്ടിക്കിൾസ് തന്നെ തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് വലിയ പാർട്ടിക്കിളായിട്ട് ചിലപ്പോൾ സീവ് അനാലിസിസിലും ഉണ്ടായിരിക്കാം. അതുപോലെ ഈ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സീവ് അനാലിസിസിൽ നമുക്ക് വേണ്ടാത്ത പാർട്ടിക്കിൾസ്, ഈ ചെറിയ പാർട്ടിക്കിൾസും കൂടെ കയറി വലിയ പാർട്ടിക്കിളിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണ്ടാത്ത പാർട്ടിക്കിൾസ് അവിടെ വരും, നമ്മുടെ റിസൾട്ട് എറർ ആയിപ്പോവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ 75 മൈക്രോണിന് താഴെ സൈസുള്ള പാർട്ടിക്കിളിനെ അവോയ്ഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു സെഡിമെന്റേഷൻ അനാലിസിസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സോയിൽ സസ്പെൻഷൻ ആയിട്ട് അതിനെ ഫോം ചെയ്തിട്ട് വാട്ടറൊക്കെ ആഡ് ചെയ്ത് സോയിൽ സസ്പെൻഷൻ ആയിട്ട് ഫോം ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുകയാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസിൽ ചെയ്യുന്നത്.
സെഡിമെന്റേഷൻ അനാലിസിസിന് രണ്ട് മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്ന് പിപ്പറ്റ് മെത്തേഡ്, മറ്റൊന്ന് ഹൈഡ്രോമീറ്റർ മെത്തേഡ്. അങ്ങനെ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ ആണ്. സെഡിമെന്റേഷൻ അനാലിസിസിനെ പറ്റി ഗവേൺ ചെയ്യുന്നത് സ്റ്റോക്സ് ലോ എന്നൊരു ലോ ആണ്. നമുക്കത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹൈഡ്രോമീറ്റർ മെത്തേഡാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ മെത്തേഡിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് സ്റ്റോക്സ് ലോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സ്റ്റോക്സ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്മോൾ സ്ഫിയർ അസ്യൂം ചെയ്യുക. നമുക്കൊരു സ്മോൾ സ്ഫിയർ ഉണ്ട്, നമ്മുടെ പാർട്ടിക്കിൾസിനെ ഒരു സ്മോൾ സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു ഇവിടെ. അങ്ങനെ ഒരു സ്മോൾ സ്ഫിയർ ഉണ്ട്. ഇറ്റ് ഈസ് സെറ്റ്ലിംഗ് ഇൻ എ ഫ്ലൂയിഡ് ഓഫ് ഇൻഫൈനൈറ്റ് എക്സ്റ്റെന്റ്. അതായത് ഇൻഫൈനൈറ്റ് എക്സ്റ്റെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ, അതായത് നമ്മളിപ്പോൾ ബൗണ്ടറി ഇതൊക്കെ പറയുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിട്ട് ഇൻഫൈനായിട്ട് അത്രയും എക്സ്റ്റെന്റ് ഉള്ള ഒരു ഫ്ലൂയിഡിൽ നമ്മുടെ ഒരു സ്മോൾ സ്ഫിയർ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി ആണ് സ്റ്റോക്സ് ലോ തരുന്നത്. ഓക്കെ, ഇൻഫൈനൈറ്റ് എക്സ്റ്റെന്റ് ഉള്ള ഒരു ഫ്ലൂയിഡിൽ കൂടി ഒരു സ്മോൾ സ്ഫിയർ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി ആണ് സ്റ്റോക്സ് ലോ തരുന്നത്. അപ്പോൾ എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ സ്മോൾ സ്ഫിയർ സെറ്റിൽസ് ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ്സ് വെലോസിറ്റി ഫസ്റ്റ് ഇൻക്രീസസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം ആദ്യം ഈ ഒരു സ്മോൾ സ്ഫിയർ ഒരു ഇൻഫൈനൈറ്റ് എക്സ്റ്റെന്റ് ഉള്ള ഫ്ലൂയിഡിൽ കൂടെ സെറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇൻക്രീസസ്. ബട്ട് ആഫ്റ്റർ സം ടൈം ബിക്കോസ് ഓഫ് ദ ഡ്രാഗ് ഫോഴ്സ് ഇറ്റ് റിട്ടേൺസ് ദ വെലോസിറ്റി. അതായത് ഡ്രാഗ് ഫോഴ്സ്, അതായത് ഈ ഫ്ലൂയിഡ് അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഈ സ്ഫിയറിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സ് കാരണം അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ആദ്യം കൂടുതലായിരുന്നു, അതിനുശേഷം കുറയുന്നു. ആഫ്റ്റർ സം ടൈം ഇറ്റ് ബിക്കംസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. കുറച്ച് സമയത്തിന് ശേഷം ആ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആവുന്നു. ഈ വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്സ് ലോ എന്താണ് പറയുന്നത്, ഒരു സ്മോൾ സ്ഫിയർ ഒരു ഇൻഫൈനൈറ്റ് ഫ്ലൂയിഡ് ഇൻഫൈനൈറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ നമ്മൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം അതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ബട്ട് ആഫ്റ്റർ സം ടൈം ബിക്കോസ് ഓഫ് ഡ്രാഗ് ഫോഴ്സ് വെലോസിറ്റി റിട്ടാർഡ്സ് ആൻഡ് ഇറ്റ് ബിക്കംസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ സ്റ്റോക്സ് ലോ ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ തരുന്നുണ്ട്. അതായത് എത്രയാണ് ആ സെറ്റിലിംഗ് വെലോസിറ്റി, ആ സ്മോൾ സ്ഫിയർ എങ്ങനെയാണ് ഏത് വെലോസിറ്റിയിലാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് ഈ എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടും. 1/18 ഇൻറ്റു ജി ഡി സ്ക്വയർ ഇൻറ്റു ജി മൈനസ് വൺ ഇൻറ്റു റോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഈറ്റ. ഇതിൻ്റെ ടേംസ് നമുക്ക് പരിചിതമാണ്. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്ഫിയർ. നമ്മൾ സോയിൽ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ അസംഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്ഫിയറിൻ്റെ കേസിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ ഡി എന്ന് പറയുന്നത് ആ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. അതുപോലെ റോ ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഈറ്റ ഇസ് ദ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വെലോസിറ്റി, അതായത് സെറ്റിലിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ ഈ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡയമീറ്ററിൻ്റെ സ്ക്വയർ. ഡയമീറ്ററിന് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഡയമീറ്റർ കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും, വളരെ വേഗത്തിൽ കൂടുതൽ വെലോസിറ്റിയിൽ അത് സെറ്റിൽ ചെയ്യും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി. അങ്ങനെ വരുമ്പോൾ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മൂന്ന് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ എന്താണ്, സൈസ് ചെറുതാണ്, അതിൻ്റെ ഡയമീറ്റർ കുറവാണ്. രണ്ടാമത്തത് കുറച്ചുകൂടെ സൈസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡയമീറ്റർ ഉണ്ട്. മൂന്നാമത്തത് ലാർജസ്റ്റ് ഡയമീറ്റർ, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ വളരെ സ്ലോ ആയിട്ട്, അതായത് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും, അതിന് കുറവായിരിക്കും. സൈസ് കുറവായത് കാരണം വെലോസിറ്റി കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടേ സെറ്റിൽ ആവുള്ളൂ. എന്നാൽ രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്പീഡിൽ, ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് സ്പീഡിൽ സെറ്റിൽ ആവും. അതുപോലെ മൂന്നാമത്തേനാണെങ്കിലോ ഏറ്റവും വേഗത്തിൽ സെറ്റിൽ ആവുന്നത് മൂന്നാമത്തേതായിരിക്കും. കാര്യം അതിനാണ് നമുക്ക് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡയമീറ്റർ ഉള്ളത്. അപ്പോൾ സ്റ്റോക്സ് ലോ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്, ടെർമിനൽ വെലോസിറ്റിയും ആൻഡ് സെറ്റിലിംഗ് സ്പീഡ്. അപ്പോൾ എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ സെഡിമെന്റേഷൻ അനാലിസിസിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോമീറ്ററിലോട്ട് പോവാം. നമ്മൾ ഹൈഡ്രോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ ഇസ് എൻ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്. അതായത് ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോമീറ്റർ റീഡിങ്ങിലൂടെ ഡയറക്റ്റ്ലി കിട്ടുന്നത് എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഡയറക്റ്റ്ലി നമുക്ക് ഹൈഡ്രോമീറ്റർ റീഡിങ്സിലൂടെ കിട്ടും.
ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ സസ്പെൻഷൻ അതായത് നമ്മൾ സോയിൽ സസ്പെൻഷൻ ആണ് നമ്മൾ എടുത്തിട്ട് അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നു ഇറ്റ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് പാർട്ടിക്കിൾ സൈസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മൾ മാസ് ഓഫ് സോളിഡ് എന്നൊക്കെ പഠിച്ചല്ലോ അപ്പം പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി അപ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് ഈ ഹൈഡ്രോമീറ്റർ പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഡയറക്ട്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും ബട്ട് ആസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ പാർട്ടിക്കിൾ സൈസ് വി ക്യാൻ അഡോപ്റ്റ് ഹൈഡ്രോമീറ്റർ ഫോർ ദ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന് നമുക്ക് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോമീറ്ററിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്റ്റെം പോർഷൻ ഉണ്ട് ഒരു ലോങ് പോർഷൻ ഉണ്ട് ഒരു ഗ്ലാസ് ട്യൂബാണ് ബേസിക്കലി അപ്പോൾ അതിൽ ഒരു സ്റ്റെം പോർഷൻ ഉണ്ട് അതൊരു ലോങ് പോർഷൻ ആണ് അതുപോലെ ബോട്ടത്തിൽ വരുമ്പോൾ ഒരു ബൾബ് പോർഷൻ ഉണ്ട് അങ്ങനെ രണ്ട് പോർഷൻ ആണ് ഹൈഡ്രോമീറ്ററിന് ഉള്ളത് ഈ സ്റ്റെം പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ മാർക്കിങ്സ് കൊടുത്തിട്ടുള്ളത് ഹൈഡ്രോമീറ്ററിന്റെ സ്റ്റെം പോർഷന് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട് ഇറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 0.995 to 1.030 അപ്പോൾ ആ റേഞ്ചിൽ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിലാണ് 0.995 പിന്നെ താഴോട്ട് വരുന്നതോ എന്ത് ചെയ്യുന്നു വാല്യൂ കൂടിക്കൂടി വരുന്നു അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോ വാല്യൂസ് കൂടിക്കൂടി വരുന്ന ക്രമത്തിലാണ് ഏറ്റവും താഴെ 1.03 ആ ഒരു ക്രമത്തിലാണ് വാല്യൂസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനെയാണ് അതായത് സ്റ്റെമ്മും ബൾബും കൂടെ ജോയിൻ ആവുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ നെക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബോട്ടത്തിൽ ഒരു ബൾബ് പോർഷൻ ഉണ്ട് ഈ ബൾബ് പോർഷന്റെയും ബോട്ടത്തിൽ നമ്മൾ ഒരു വെയിറ്റ് ഉള്ള അതായത് ലെഡ് മെർക്കുറി അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടാവും അതെന്തിനു ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോമീറ്ററിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് അല്ലെങ്കിൽ മെർക്കുറി അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു സോയിൽ സസ്പെൻഷനിൽ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചരിഞ്ഞൊന്നും വീണ് പോകാതെ അതൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് എന്ത് വേണം ചെറിയൊരു മാസ് വേണം അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന ലെഡ് അല്ലെങ്കിൽ മെർക്കുറിയാണ് അതിനാണ് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഫില്ലിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ ബൾബ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ട് സ്റ്റെം ഉണ്ട് ജോയിൻ ആവുന്ന പോർഷനെ നമ്മൾ നെക്ക് എന്ന് പറയുന്നു മുകളിൽ നിന്ന് താഴോട്ട് റീഡിങ് കൂടിക്കൂടി വരുന്നു ഇതാണ് ഹൈഡ്രോമീറ്ററിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് സെഡിമെന്റേഷനിൽ ഒന്നും കൂടെ തിരിച്ചു പോവാം നമ്മൾ പറഞ്ഞു നമ്മൾ സോയിൽ പാർട്ടിക്കിളിനെ സ്റ്റോക്സ് ലോ ബേസ് ചെയ്ത് സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്നു അതായത് സ്റ്റോക്സ് ലോയിൽ പറയുന്നത് എന്താണ് നമ്മൾ പാർട്ടിക്കിൾസിനെ സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു അങ്ങനെ കുറെ സ്ഫിയേഴ്സിനെ നമ്മൾ ഒരുമിച്ചെടുത്ത് സ്റ്റോക്സ് ലോ പ്രകാരമാണ് ഈ അനാലിസിസ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ലെയറിലും എന്തുണ്ടാവും ഒരേ സൈസിലുള്ള പാർട്ടിക്കിളും അതുപോലെ ഡിഫറെൻറ്റ് സൈസിലുള്ള പാർട്ടിക്കിളും ഉണ്ടാവും അതായത് ചെറിയ പാർട്ടിക്കിൾസും ഉണ്ടാവും വലിയ പാർട്ടിക്കിൾസും ഉണ്ടാവും അങ്ങനെ എല്ലാ ലെയറിലും ഇതുപോലെ ചെറിയ പാർട്ടിക്കിൾസും വലിയ പാർട്ടിക്കിൾസും മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ യൂണിഫോം ആയിരിക്കും അറ്റ് ദ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അറ്റ് ദ കമൻസ്മെൻറ്റ് ദ കോൺസെൻട്രേഷൻ വിൽ ബി യൂണിഫോം അങ്ങനെ യൂണിഫോം ആയിരിക്കുന്നത് കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിഫോം ആയിരിക്കും എല്ലാ ഡെപ്തിലും സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിഫോം ആയിരിക്കും അറ്റ് ദ ബിഗിനിങ് ഓക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ലെയറിൽ വലിയ പാർട്ടിക്കിളും ഉണ്ട് ചെറിയ പാർട്ടിക്കിളും ഉണ്ട് അതുപോലെ തന്നെ മുകളിലും വലിയ പാർട്ടിക്കിളും ചെറിയ പാർട്ടിക്കിളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി അറ്റ് ദ ബിഗിനിങ് യൂണിഫോം ആയിരിക്കും എന്ന് നമുക്ക് പറയാം പക്ഷെ കുറച്ച് കഴിഞ്ഞ് സെഡിമെന്റേഷൻ നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഡയമീറ്റർ കൂടിയ പാർട്ടിക്കിൾ എന്ത് ചെയ്യും കുറച്ച് സ്പീഡിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങും ഡയമീറ്റർ കൂടിയ പാർട്ടിക്കിൾസ് കുറച്ച് സ്പീഡിൽ സെറ്റിൽ ആവും ഡയമീറ്റർ കുറഞ്ഞ പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ട് സെറ്റിൽ ആവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ ലെയർ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ലെയറിൽ ചെറിയ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവൂ അവിടെ കൂടെ ഉണ്ടായിരുന്ന വലിയ പാർട്ടിക്കിൾസ് എന്താവും ഓൾറെഡി താഴോട്ട് പോയിട്ടുണ്ടാകും സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടാകും കൂടുതൽ വെലോസിറ്റിയിൽ താഴോട്ട് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നോൺ യൂണിഫോം ആയിട്ട് മാറും അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി നോൺ യൂണിഫോം ആയിട്ട് മാറും ആദ്യം യൂണിഫോം ആയിരുന്നു അങ്ങനെ പിന്നെ സെറ്റിലിംഗ് സെഡിമെന്റേഷൻ നടന്നു കഴിയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓരോ ലെയറിലും അല്ലെങ്കിൽ ഓരോ ഡെപ്തിലും ഡിഫറെൻ്റ് ആയിട്ട് മാറും നോൺ യൂണിഫോം ആയിട്ട് മാറും ബേസിക്കലി നമുക്ക് പറയാം ലോവർ ലെയേഴ്സ് ഓഫ് ദ സസ്പെൻഷൻ വിൽ ഹാവ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അപ്പർ ലെയേഴ്സ് അപ്പോൾ വലിയ പാർട്ടിക്കിൾസ് എല്ലാം താഴോട്ട് സെറ്റിലായി കഴിഞ്ഞു അപ്പോൾ അവിടെ എന്തായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും സോ സ്പെസിഫിക് ഗ്രാവിറ്റി ലോവർ ലെയേഴ്സിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു അപ്പർ ലെയേഴ്സ്
അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാ നോൺ യൂണിഫോം ആയിട്ടാണ് ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇരിക്കുന്നതെങ്കിൽ ഹൈഡ്രോമീറ്റർ എവിടത്തെ ഏത് ലെയറിൽ അല്ലെങ്കിൽ ഏത് പോയിന്റിലെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തി അതിനെക്കുറിച്ച് പറഞ്ഞത് കസഗ്രാൻഡി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഹൈഡ്രോമീറ്റർ വിൽ മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സസ്പെൻഷൻ അറ്റ് എ പോയിന്റ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സെന്റർ ഓഫ് ദ ഇമേഴ്സ്ഡ് വോളിയം. അതായത് നമ്മുടെ സോയിൽ സസ്പെൻഷനിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈഡ്രോമീറ്ററിന്റെ ബൾബ് പോർഷനും അതുപോലെ സ്റ്റെമ്മിന്റെ വളരെ ഒരു ചെറിയ പോർഷനും എന്ത് ചെയ്യും, നമ്മുടെ സോയിൽ സസ്പെൻഷന്റെ അകത്തോട്ട് പോകും. ഓക്കെ, ഹൈഡ്രോമീറ്റർ നമ്മൾ സോയിൽ സസ്പെൻഷനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബൾബ് പോർഷൻ മൊത്തത്തിൽ പോവും, അതുപോലെ സ്റ്റെമ്മിന്റെ കുറച്ച് പോർഷനും സോയിൽ സസ്പെൻഷന്റെ അടിയിലോട്ട് പോകും, ബാക്കി മുകളിലായിരിക്കും. അപ്പോൾ ഇമേഴ്സ്ഡ് വോളിയം, ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, അതിൽ ബൾബും വരും, നെക്കിന്റെ വളരെ ഒരു ചെറിയ പോർഷനും വരും ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ സോയിൽ സസ്പെൻഷന്റെ അകത്ത് പോയ നെക്കിന്റെ വോളിയം എന്ന് പറയുന്നത് വെൻ കമ്പയർ ടു ദ വോളിയം ഓഫ് ദ ബൾബ് ഇറ്റ് വിൽ ബി വെരി നെഗ്ലിജിബിൾ. അതായത് നമ്മുടെ ബൾബിന്റെ അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ ബൾബിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോയിൽ സസ്പെൻഷന്റെ അകത്ത് പോയ നമ്മുടെ സ്റ്റെമ്മിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദ വോളിയം ഓഫ് ദ ബൾബ് ഓഫ് ദ ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ബൾബിന്റെ വോളിയം തന്നെ ആയിരിക്കും ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സെന്റർ ഓഫ് ദ ഇമേഴ്സ്ഡ് വോളിയം എന്തായിരിക്കും, സെന്റർ ഓഫ് ദ ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ദ ഹൈഡ്രോമീറ്റർ ബൾബ് തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ വേറൊരു രീതിക്ക് പറയാം, ഹൈഡ്രോമീറ്റർ വിൽ മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ ബൾബ്. ഓക്കെ, ഹൈഡ്രോമീറ്റർ വിൽ മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സസ്പെൻഷൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ബൾബ്. ബൾബിന്റെ സെന്റർ വരുന്ന ലെയറിലെ സസ്പെൻഷന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഹൈഡ്രോമീറ്റർ മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആദ്യത്തെ കേസിൽ എന്താണ്, സെഡിമെന്റേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവിടും യൂണിഫോം ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സെന്റർ ഓഫ് ദ ബൾബ് ആ പോയിന്റിലാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ബൾബിന്റെ സെന്റർ എവിടെയാണോ ഇരിക്കുന്നത് ആ പോയിന്റിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് തൊട്ട് സർഫസ് വരെയുള്ള ഡെപ്ത്, അതായത് ഏത് ഡെപ്തിലാണോ നമ്മുടെ ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് ആ ഡെപ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ എച്ച് ഇ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏത് പോയിന്റിലാണോ നമ്മുടെ സസ്പെൻഷനിൽ ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് ആ പോയിന്റിന്റെ ഡെപ്ത് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു റീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്താണ് കുറച്ച് സെറ്റിലിംഗ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ സെറ്റിലായിട്ട് പോയിട്ട് അവിടെ സസ്പെൻഷന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുന്നു, നോൺ യൂണിഫോം ആവുന്നു, മുകളിലെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പോകും. ഡീപ്പറായിട്ട് പോകുമ്പോൾ അറ്റ് എ പോയിന്റ് ഡീപ്പർ ദാൻ ദ ഫസ്റ്റ് കേസ് ആണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്ററിന്റെ സെന്റർ ഓഫ് ദ ബൾബ് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് പോകും, ആ പോയിന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സർഫസിൽ നിന്നുള്ള ഡെപ്ത് എച്ച് ഇ, എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്ത് പോകുന്നു അറ്റ് ടൈം ടി ടു. അതുപോലെ തന്നെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റീഡിംഗ് എടുത്താൽ ഇതുപോലെ തന്നെ എഫക്റ്റീവ് ഡെപ്ത് പിന്നെയും കൂടുന്നു, ഓക്കെ, ഇൻക്രീസ് ചെയ്ത് പോകും. അത് തന്നെയാണ് ഫോർത്ത് കേസിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഹൈഡ്രോമീറ്റർ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു സ്റ്റെമ്മിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളത്, അവിടെ 0.995, 1.005 അങ്ങനെ താഴോട്ട് ഗ്രാജുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റീഡിങ് താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റീഡിങ് അതായത് 0.995, 1 ഇവിടെ 1 ആയിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പുറത്തായപ്പോൾ അത് താഴെ വന്ന് 0.995 ആയിരിക്കും ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ അറ്റ് എ ടൈം ടി ത്രീ നമുക്ക് ഇവിടുത്തെ റീഡിംഗ് 1 ആയിരുന്നു, കുറച്ച് കഴിഞ്ഞ് T4 ആയപ്പോൾ ആ 1 എന്ത് ചെയ്തു, കുറച്ചുകൂടെ താഴെ പോയി. അപ്പോൾ പിന്നെ ഒരു 0.995 ആയിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ റീഡിങ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ടൈം കഴിയുന്തോറും റീഡിങ് ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി ടെസ്റ്റ് പ്രൊസീജിയറിലോട്ട് പോവാം. എങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ട അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നമ്മുടെ ഹൈഡ്രോമീറ്റർ, നമ്മൾ ഹൈഡ്രോമീറ്ററിനെ കുറിച്ച് പറഞ്ഞു.
ഇനി 1000 ml കപ്പാസിറ്റി ഉള്ള ഒരു മെഷറിംഗ് ജാർ നമുക്ക് വേണം 1000 ml കപ്പാസിറ്റി ഉള്ള ഒരു സിലിണ്ടറിക്കൽ മെഷറിംഗ് ജാർ വേണം അതുപോലെ ഒരു മെക്കാനിക്കൽ സ്റ്റിറർ മെക്കാനിക്കൽ സ്റ്റിറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോയിൽ സസ്പെൻഷൻ ഒന്ന് സ്റ്റിർ ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ സ്റ്റിറർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ വെയിങ് ബാലൻസ് വേണം ഇവാപറേറ്റിംഗ് ഡിഷ് വേണം സ്റ്റോപ്പ് വാച്ച് വാഷ് ബോട്ടിൽ തെർമോമീറ്റർ ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോയിൽ സസ്പെൻഷൻ ആൻഡ് 75 മൈക്രോൺ സീവ് ആൻഡ് ബങ്ക് ബങ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റോപ്പർ നമ്മുടെ മെഷറിംഗ് ജാറിൽ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള എൻഡിൽ ഇത് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കുലുക്കി അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ ഒക്കെ ആക്കി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബങ്ക് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്പൺ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ പ്രൊസീജിയർ വരുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് 50 gram ഓഫ് ഓവൻ ഡ്രൈഡ് സോയിൽ ആണ് അപ്പം ഓവൻ ഡ്രൈഡ് ആയിട്ടുള്ള 50 gram സോയിൽ ആക്യുറേറ്റ്ലി നമ്മൾ വേ ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ ഒരു ഇവാപറേറ്റിംഗ് ഡിഷിലോട്ട് ആക്കുക അതിനുശേഷം പ്രോപ്പർ ഡിസ്പേർഷൻ സോയിലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 ml ഓഫ് ഡിസ്പേർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവാപറേറ്റിംഗ് ഡിഷിൽ എടുത്ത സോയിലിൽ കൂടെ 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഡിസ്പേർഷൻ സൊല്യൂഷൻ എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിലിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പേർഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ സ്റ്റോക്സിൽ അനുസരിച്ച് ഓരോ സോയിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സ്പിയർ ആയിട്ടൊക്കെ അസ്യൂം ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുമിച്ച് ഫ്ലോക്ക് ആയിട്ടും ഫോം ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അത് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കാൻ നമ്മുടെ സൊല്യൂഷനിൽ അല്ലെങ്കിൽ സസ്പെൻഷനിൽ വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പേർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എങ്ങനെയാണ് ഈ 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് IS 2720 പറയുന്നുണ്ട് IS 2720 പറയുന്ന അനുസരിച്ച് നമ്മൾ ഈ ഡിസ്പേർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 33 gram സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റും 7 gram സോഡിയം കാർബണേറ്റും എടുക്കണം ഓക്കെ 33 gram സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റും 7 gram സോഡിയം കാർബണേറ്റും എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് അതിനെ 1 liter സൊല്യൂഷൻ ആക്കി എടുക്കണം ഓക്കെ 33 gram സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റും 7 gram സോഡിയം കാർബണേറ്റും എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് 1 liter സൊല്യൂഷൻ ആക്കുക ആ 1 liter സൊല്യൂഷനിൽ നിന്ന് 100 ml നമ്മൾ നമ്മുടെ ഇവാപറേറ്റിംഗ് ഡിഷിലുള്ള ഓവൻ ഡ്രൈഡ് സോയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ നമ്മൾ 1 liter ആക്കിയതിന് ശേഷം അതിൽ നിന്ന് 100 ml എടുത്ത് ആ ഡിസ്പേർഷൻ സൊല്യൂഷൻ നമ്മൾ ഇവാപറേറ്റിംഗ് ഡിഷിലുള്ള ഓവൻ ഡ്രൈഡ് സോയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിസ്പേർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ്ചർ നമ്മുടെ ഇവാപറേറ്റിംഗ് ഡിഷിലിരിക്കുന്ന സോയിൽ ഡിസ്പേർഷൻ സൊല്യൂഷൻ മിക്സ്ചർ 10 minutes ഒന്ന് ജെന്റ്ലി ചൂടാക്കി അല്ലെങ്കിൽ വാം ചെയ്ത് എടുക്കുക അതിനുശേഷം ഈ കണ്ടൻസ് ഇവാപറേറ്റിംഗ് ഡിഷിലുള്ള കണ്ടൻസിനെ നമുക്ക് മെക്കാനിക്കൽ സ്റ്റിറിൻ്റെ ഗ്ലാസ് കപ്പിലോട്ട് അതിൻ്റെ ഒരു കപ്പുണ്ട് ആ മെക്കാനിക്കൽ സ്റ്റിറിൻ്റെ കപ്പിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും ഈ കപ്പ് എന്ന് പറയുന്നത് ഡിറ്റാച്ചബിൾ ആണ് നമുക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിലോട്ട് നമ്മൾ ഇവാപറേറ്റിംഗ് ഡിഷിലുണ്ടായിരുന്ന മിക്സർ എല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ആഡഡ് ടു ദിസ് കപ്പ് അപ്പോൾ ഈ കപ്പിലോട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യണം അത് ഏതുവരെ ആഡ് ചെയ്യണം 3/4 ഫുൾ അതായത് ഈ ഒരു കപ്പിൻ്റെ 3/4 ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് അത്രയും വരെ ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു മെക്കാനിക്കൽ സ്റ്റിററിൽ കൊണ്ട് ഈ കപ്പ് വെച്ചതിന് ശേഷം 15 minutes നന്നായിട്ട് ഈ സസ്പെൻഷനെ സ്റ്റിർ ചെയ്തെടുക്കണം അപ്പോൾ അതിൽ 3/4 ഇപ്പം നമുക്ക് സസ്പെൻഷൻ ഉണ്ട് അതിനെ കൊണ്ട് 15 minutes മെക്കാനിക്കൽ സ്റ്റിററിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് എടുക്കണം ഇനി ഇങ്ങനെ സ്റ്റിർ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു 75 micron സീവ് എടുത്ത് അതിൽ കൂടെ ഇതിനെ വാഷ് ചെയ്ത് ഒഴിക്കുന്നു ഓക്കെ 75 micron സീവ് എടുത്ത് അതിൽ കൂടെ വാഷ് ചെയ്ത് ഒഴിക്കുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ കൂടെ എന്തെങ്കിലും വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും റീറ്റെയിൻ ചെയ്ത് മാറിക്കിട്ടും ഇനി പോർഷൻ ഓഫ് ദ സസ്പെൻഷൻ വിച്ച് ഹസ് പാസ്ഡ് ത്രൂ ദ സീവ് ഈസ് യൂസ്ഡ് ഫോർ സെഡിമെൻറ്റേഷൻ അനാലിസിസ് അതിൽ കൂടെ പാസ് ചെയ്ത് പോയതാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് 75 micron താഴെ സൈസുള്ള പാർട്ടിക്കിൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു സെഡിമെൻറ്റേഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ കിട്ടിയ സ്പെസിമെൻ പാസ് ചെയ്ത് പോയ സ്പെസിമെനെ നമ്മൾ എടുത്തിട്ടുള്ള ജാറിലോട്ട് നമ്മൾ സിലിണ്ടറിക്കൽ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ആ സ്പെസിമെനെ സിലിണ്ടറിക്കൽ ജാറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ആ പാസ് ചെയ്ത് നമുക്ക് കിട്ടിയ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് അടങ്ങുന്ന സസ്പെൻഷനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു 1000 ml കപ്പാസിറ്റിയുള്ള ജാർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം സോ ദാറ്റ് ദ ടോട്ടൽ സസ്പെൻഷൻ ബിക്കംസ് 1000 ml 1000 ml എന്നൊരു മാർക്ക് ഉണ്ട് ഇതിൽ അപ്പോൾ 1000 ml വരെ ആവുന്നത് വരെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സാമ്പിളിനെ അല്ലെങ്കിൽ സ്പെസിമിനെ എന്ത് ചെയ്യണം മൊത്തത്തിൽ
1000 ml suspension aaki edukanam ithrayum aaki kaiyal namukku ini namukku start cheyam appo start cheyyunnathinu thottu munpayittu idine nannayittu mix cheyidumode edukanam appo 1000 ml aakiyathu nammal nannayittu mix cheyid edukanam so that specific gravity will be uniform at the beginning appo angane mix cheyan vendittana nammal nerathu paranja bung bung nu parayumbo oru stopper aanu appo adinte open end il kondu adu vachayina shesham നമുക്ക് തിരിച്ചും മറിച്ചും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക ഓപ്പൺ ഹാൻഡ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പൺ എൻഡ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും ലീക്ക് ആവാത്ത വിധത്തിൽ തിരിച്ചും മറിച്ചും നന്നായിട്ട് അപ് സൈഡ് ഡൗൺ അതിനെ മിക്സ് ചെയ്ത് നല്ല രീതിയിലാക്കി എടുക്കുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജാറിനെ ഒരു ടേബിളിൽ കൊണ്ട് ഒരു ലെവൽ സർഫസിൽ കൊണ്ടുപോയി വയ്ക്കാം ലെവൽ സർഫസിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സോയിൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1000 ml ആക്കി നമ്മുടെ സസ്പെൻഷൻ എടുത്തു അതിനൊരു ടേബിൾ ലെവൽ സർഫസിൽ കൊണ്ടുവച്ചു ഇനി നമുക്ക് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ എന്ത് ചെയ്യുക ഹൈഡ്രോമീറ്റർ നമ്മൾ ആ ഇൻസ്റ്റൻ്റിൽ തന്നെ ഹൈഡ്രോമീറ്റർ ഈ സോയിൽ സസ്പെൻഷനിലോട്ട് നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ജാറിലിരിക്കുന്ന മെഷറിംഗ് ജാറിലിരിക്കുന്ന സോയിൽ സസ്പെൻഷനിലോട്ട് എന്ത് ചെയ്യുകയാണ് ഹൈഡ്രോമീറ്ററിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 0.5 മിനിറ്റ് അതായത് 30 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ റീഡിങ് നോട്ട് ചെയ്യുന്നു റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സസ്പെൻഷൻ എന്താണ് ഒപേക്ക് ആയിരിക്കും ഈ സസ്പെൻഷൻ ട്രാൻസ്പെറൻ്റ് അല്ല അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഈ പോർഷൻ ഒന്നും യഥാർത്ഥത്തിൽ കാണാൻ പറ്റില്ല നമ്മൾ സ്കീമാറ്റിക് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തേ ഉള്ളൂ ഹൈഡ്രോമീറ്റർ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ ഒരു സർഫസിൽ വരുന്ന ഹൈഡ്രോമീറ്ററിൻ്റെ സ്റ്റെമ്മും നമ്മുടെ സോയിൽ സസ്പെൻഷൻ്റെ സർഫസും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ആ സ്ഥലം തൊട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ വരുന്ന റീഡിംഗ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് RH വാല്യൂ നമ്മൾ നോട്ട് ചെയ്യണം ഓക്കെ ആ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യണം അപ്പോൾ 30 സെക്കൻഡ് ആയപ്പോൾ നമ്മൾ വാല്യൂ നോട്ട് ചെയ്തു ഫസ്റ്റ് റീഡിങ് എടുത്തു അതിനുശേഷം 1 മിനിറ്റ് 2 മിനിറ്റ് അതുപോലെ 4 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ആൻഡ് 4 മിനിറ്റ്സ് നമ്മുടെ സെഡിമെൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഉള്ള റീഡിങ്സും അതേപോലെ നോട്ട് ചെയ്യണം അപ്പോൾ 30 സെക്കൻഡ്സ് 1 മിനിറ്റ് 2 മിനിറ്റ് ആൻഡ് 4 മിനിറ്റ് ഈ 4 റീഡിങ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് സമയം ശ്രദ്ധിച്ചുകൊണ്ട് ഈ റീഡിങ് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് നമ്മൾ എഴുതുക അതിനുശേഷം ഈ 4 റീഡിങ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം എഴുതി കഴിഞ്ഞാൽ 4 മിനിറ്റ് വരെയുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൈഡ്രോമീറ്റർ ഈ സോയിൽ സസ്പെൻഷനിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറെ ഒരു മെഷറിംഗ് ജാറിലോട്ട് നമ്മൾ കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്നു ആ മെഷറിംഗ് ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് കമ്പാരിസൺ സിലിണ്ടർ എന്ന് പറയുക കമ്പാരിസൺ സിലിണ്ടറിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എടുത്തിട്ടുണ്ടാവുക ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ടാവും പക്ഷേ അതിലെന്തുണ്ടാവും ഡിസ്പേഴ്സിങ് ഏജൻറ്റും കൂടെ ആഡ് ചെയ്യണം എത്ര ആഡ് ചെയ്യണം നമ്മൾ നമ്മുടെ സോയിൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ആഡ് ചെയ്തത് അതേ കോൺസെൻട്രേഷനിൽ നമ്മുടെ കമ്പാരിസൺ സിലിണ്ടറിലും കൂടെ നമ്മൾ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ആഡ് ചെയ്യുക അങ്ങനെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസ്പേഴ്സിങ് ഏജൻറ്റും ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പാരിസൺ സിലിണ്ടറിലോട്ട് നമ്മുടെ ഹൈഡ്രോമീറ്ററിനെ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ഓരോ സമയമുള്ള റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ എടുത്തു കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ സസ്പെൻഷനിലോട്ട് ഇടുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു സസ്പെൻഷനിൽ നിന്ന് ഹൈഡ്രോമീറ്റർ എടുത്ത് ഈ ഡിസ്റ്റിൽഡ് വാട്ടറിൽ കൊണ്ട് ഇടുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കമ്പാരിസൺ സിലിണ്ടറിൽ കൊണ്ടുവന്ന് ഇടുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ നമ്മൾ എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ 8 മിനിറ്റ്സ് 8 മിനിറ്റ് 15 മിനിറ്റ്സ് ആൻഡ് 30 മിനിറ്റ്സ് അതിന് അങ്ങനെ 3 റീഡിങ്ങും കൂടെ എടുക്കുക പിന്നെ 1 അവർ 2 അവർ 4 അവർ 8 അവർ 24 അവർ ആൻഡ് 48 അവേഴ്സ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഇൻ്റർവെൽസിൽ നമ്മൾ RH റീഡിങ് നോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും സമയങ്ങളിൽ നമ്മൾ RH റീഡിങ് നോട്ട് ചെയ്യണം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈഡ്രോമീറ്റർ നമ്മൾ എന്ത് ചെയ്തു കമ്പാരിസൺ സിലിണ്ടറിൽ കൊണ്ടുവച്ചു അതിനുശേഷം നമ്മൾ 8 മിനിറ്റ് ആവുന്നതിന് ഒരു 20 സെക്കൻഡ് മുമ്പ് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ എടുത്ത് നമ്മുടെ സോയിൽ സസ്പെൻഷനിൽ തിരിച്ചു കൊണ്ടുവന്ന് ഇടണം കമ്പാരിസൺ സിലിണ്ടറിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി നമ്മുടെ സോയിൽ സസ്പെൻഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യണം അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അത് മുകളിലോട്ടും താഴെയുള്ള മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയി നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള റീഡിങ് കിട്ടും അതിനൊരു 20 സെക്കൻഡ്സ് സമയം നമ്മളൊരു അലവൻസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമുക്ക് 8 മിനിറ്റിലെ റീഡിങ് എടുക്കണമെങ്കിൽ നമ്മളൊരു 7 മിനിറ്റ് 40 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം ഹൈഡ്രോമീറ്ററിനെ കമ്പാരിസൺ സിലിണ്ടറിൽ നിന്ന് എടുത്ത് സോയിൽ സസ്പെൻഷനിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കറക്റ്റ് 8 മിനിറ്റിലെ റീഡിങ് എടുക്കാം അതിനുശേഷം പിന്നും എന്ത് ചെയ്യണം നമ്മുടെ കമ്പാരിസൺ സിലിണ്ടറിലോട്ട് സോയിൽ സസ്പെൻഷനിൽ നിന്ന് ഹൈഡ്രോമീറ്ററിനെ എടുത്തിട്ട് കമ്പാരിസൺ സിലിണ്ടറിലോട്ട് ക്ലീൻ ചെയ്ത് അതിൽ കൊണ്ടുപോയി വയ്ക്കുന്നു പിന്നെ 15 മിനിറ്റിന് മുമ്പ് ഇതുപോലെ ചെയ്യുന്നു അതുപോലെ ഓരോ ഇൻ്റർവെല്ലിൽ നമ്മൾ റീഡിങ് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓരോ റീഡിങ്ങിന് ശേഷം നമ്മൾ
കമ്പാരിസൺ സിമിലറിൽ കൊണ്ടുവയ്ക്കുക, റീഡിങ്ങിന് 20 സെക്കൻഡ് മുമ്പ് തിരിച്ചു കൊണ്ടുവന്ന് സോയിൽ സസ്പെൻഷനിലോട്ട് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക. ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു സോയിൽ സസ്പെൻഷൻ എന്താണ്, ഒപ്പേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് വിസിബിൾ അല്ല, ട്രാൻസ്പെറന്റ് അല്ല. അതുകൊണ്ട് നമ്മുടെ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സർഫസിൽ വരുന്ന ആ റീഡിംഗ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഏത് ഡെപ്തിലാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിംഗ് എടുക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ബൾബിന്റെ സെന്റർ എവിടെയാണോ ആ സെന്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെയറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ എവിടെയാണോ ആ ബൾബ് എന്റെ സെന്റർ വരുന്നത് അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സോയിൽ സസ്പെൻഷൻ ഒപ്പേക്ക് ആയത് കാരണമാണ്. അപ്പൊ നമുക്ക് ഈ ഡെപ്ത് എന്നാലും കണ്ടുപിടിക്കുകയും വേണം. ഏത് ഡെപ്തിലാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുകയും വേണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോമീറ്ററിന്റെ കാലിബ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോമീറ്ററിന്റെ കാലിബ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ ഈ എഫക്റ്റീവ് ഡെപ്ത് എച്ച് ഇ നമുക്ക് ഇൻഡയറക്ട്ലി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആകെ അറിയാവുന്നുള്ളത് ആർ എച്ച് അഥവാ നമ്മുടെ സർഫസിൽ നിന്ന് നോട്ട് ചെയ്യുന്ന ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആണ് അറിയാവുന്നുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എച്ച് ഇ അഥവാ എഫക്റ്റീവ് ഡെപ്തിന് റിലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഇനി നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോട്ട് ചെയ്ത നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് കറക്ഷൻസും കൂടെ അപ്ലൈ ചെയ്താലേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കറക്ഷൻസും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ കറക്ഷൻസ് ആണ് മെനിസ്കസ് കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ കറക്ഷൻ. അപ്പോൾ ഇങ്ങനെ മൂന്ന് കറക്ഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യണം. ഈ കറക്ഷൻസിനെ മൂന്നേയും കൂടെ ഒരുമിച്ച് മൂന്ന് കറക്ഷൻസും കൂടെ ചേർത്ത് നമുക്ക് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് ഇന്ന് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കാലിബ്രേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് കാലിബ്രേഷൻ മെത്തേഡിലൂടെ അല്ലെങ്കിൽ കാലിബ്രേഷൻ ഹൈഡ്രോമീറ്ററിന്റെ കാലിബ്രേഷൻ ചെയ്തിട്ട് എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോമീറ്റർ ഇല്ല എന്ന് സങ്കല്പിക്കുക. അതായത് നമുക്ക് ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിൽ കുറച്ച് ലിക്വിഡ് ഉണ്ട്, ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യണം എന്നാണ് നമ്മുടെ ഉദ്ദേശം എന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പം നമ്മുടെ ആദ്യത്തെ കേസിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സിലിണ്ടർ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലെയർ കൺസിഡർ ചെയ്യുകയാണ്, എ എ എന്നുള്ള ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാൻ റെഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നതാണ് എ എ എന്നുള്ള ലെയർ. ഈ ലെയറിലെയാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഒരു ലെയറിലെയാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യേണ്ടതെന്നുള്ള അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈഡ്രോമീറ്റർ മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മുടെ സർഫസ് ലെവൽ ഫസ്റ്റ് കേസിൽ ബി ബി ആയിരിക്കും. ഇപ്പം നമ്മൾ റെഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ബി ബി ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ, എ എയും ആൻഡ് ബി ബിയും, രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ. എ എന്നുള്ള ലൈനാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യേണ്ടത്, അതായത് സെൻറ്റർ ഓഫ് ദ ബൾബ് വരേണ്ടത്. ബി ബി എന്ന് പറയുമ്പോൾ സർഫസ്. അങ്ങനെ രണ്ട് ലെയറാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പോയിന്റിലാണോ ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് അത് തൊട്ട് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡെപ്ത് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എ എ എന്നുള്ള പോയിന്റിലാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നതെങ്കിൽ അത് തൊട്ട് സർഫസ് വരെയുള്ള ഡെപ്ത് ആണ് എഫക്റ്റീവ് ഡെപ്ത് അഥവാ എച്ച് ഇ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഹൈഡ്രോമീറ്റർ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഹൈഡ്രോമീറ്റർ ഈ ഒരു ലിക്വിഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പറ്റുക? ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി കുറച്ച് വാട്ടർ റൈസ് ആയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ എ എന്നുള്ള പൊസിഷനിലുള്ള ആ ലെയർ കുറച്ച് റൈസ് ആയിട്ട് എ ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ടാവും. അതുപോലെ ബി ബി എന്നുള്ള പൊസിഷനിലുണ്ടായിരുന്ന സർഫസ് ലെയർ ബി ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എ എ എന്നുള്ള ലെയറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തു. ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ എ എ എന്നുള്ള ലെയർ എ ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് മാറി. അപ്പോൾ നമ്മൾ ആക്ച്വലി എ എ എന്നുള്ള ലെയറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, ബട്ട് ഇറ്റ് ഹാസ് മൂവ്ഡ് ഫ്രം എ എ ടു എ ഡാഷ്. നമ്മുടെ എ എ ലെയറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് പക്ഷേ എന്ത് ചെയ്തു, അല്പം മൂവ് ചെയ്ത് എ ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് വന്നു. ഇത് എത്രയാണ് റൈസ് ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സർഫസ് ലെയർ ബി ബി എന്നുള്ള ലെയർ ബി ഡാഷ് എന്നുള്ള ഒരു പൊസിഷനിലോട്ട് മാറി. അത്രയാണ് നമുക്ക് വന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്കത് ക്ലിയർ ആവും. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എഫക്റ്റീവ് ഡെപ്ത് എച്ച് ഇ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ഡെപ്ത് എങ്ങനെ കിട്ടും? എച്ച് പ്ലസ് എച്ച് ബൈ ടു. ഈ ഒരു ഇക്വേഷൻ നോക്കുക,
ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി അതിന്റെ ഡെറിവേഷനിലോട്ട് നമുക്ക് പോകണ്ട അതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം h e is equal to h h എന്ന് പറയുമ്പോൾ നമ്മുടെ സർഫസ് മുതൽ ഹൈഡ്രോമീറ്ററിന്റെ നെക്ക് വരെയുള്ള ഡെപ്ത് ആണ് ക്യാപിറ്റൽ h എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഓക്കേ അതുപോലെ സ്മോൾ h എന്ന് പറയുമ്പോൾ ഹൈഡ്രോമീറ്ററിന്റെ ബൾബിന്റെ മൊത്തത്തിലുള്ള ഡെപ്ത് ആണ് സ്മോൾ h ഓക്കേ അപ്പോൾ h plus h by 2 എന്ന് പറയുമ്പോൾ ഏത് വരെ വരും h എന്ന് പറയുമ്പോൾ ഇത്രയും ഡെപ്ത് സർഫസ് തൊട്ട് നെക്ക് വരെയുള്ള ഡെപ്ത് plus h by 2 എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ അതായത് നമുക്ക് ഇതുവരെയുള്ള ഡെപ്ത് കിട്ടി അതിൽ നിന്ന് നമ്മൾ മുകളിലുള്ള വി എച്ച് ബൈ എ ഈ ക്വാണ്ടിറ്റി വി എച്ച് ബൈ എ ആണെന്ന് നമുക്ക് അറിയാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം വി എച്ച് ബൈ എ മൈനസ് ചെയ്യുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഈ ഒരു പോർഷൻ ആഡ് ചെയ്യുന്നു വി എച്ച് പ്ലസ് ടു എ ആഡ് ചെയ്യുന്നു ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഇ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും അതായത് എച്ച് പ്ലസ് എച്ച് ബൈ ടു മൈനസ് വി എച്ച് ബൈ എ പ്ലസ് വി എച്ച് ബൈ ടു എ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റൈസ് വി എച്ച് ബൈ ടു എ നമ്മുടെ ടോപ്പ് ലെയർ റൈസ് ചെയ്തതിൻ്റെ പകുതിയാണ് ഇവിടുത്തെ റൈസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വി എച്ച് ബൈ ടു എ മുകളിൽ വി എച്ച് ബൈ എ ആ റൈസിൻ്റെ പകുതിയാണ് ഇവിടുത്തെ റൈസ് അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെയർ എന്ത് ചെയ്തു എ എ എന്നുള്ള പൊസിഷനിൽ നിന്ന് ഈ ഒരു എ ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് പോയി അങ്ങനെ പോയപ്പോൾ നമ്മുടെ ഹൈഡ്രോമീറ്റർ ബൾബ് ഹൈഡ്രോമീറ്റർ ബൾബിൻ്റെ വോളിയമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റൈസിന് കാരണമാകുന്നത് നമ്മൾ അങ്ങനെ നേരത്തെ പറഞ്ഞു ഹൈഡ്രോമീറ്റർ ബൾബിൻ്റെ വോളിയം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോമീറ്റർ ബൾബിൻ്റെ ഉള്ളില്ല പകുതി വോളിയം മാത്രമേ ഉള്ളൂ അതായത് ഈ വോളിയം ഓഫ് ദ എൻ്റയർ ബൾബ് ഇവിടെ നമ്മുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല വോളിയത്തിൻ്റെ റൈസിൽ അല്ലെങ്കിൽ ആ റൈസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു ലെയർ പൊങ്ങുന്നതിന് കാരണമായിട്ടുള്ളത് ഈ പകുതിക്ക് താഴോട്ടുള്ള ഹൈഡ്രോമീറ്റർ ബൾബിൻ്റെ പോർഷനാണ് ഓക്കെ അതുകൊണ്ടാണ് ആ വോളിയം ഡിവൈഡഡ് ബൈ അതായത് ഫുൾ വോളിയം വരുന്നില്ല വോളിയം ഡിവൈഡഡ് ബൈ ടു വരുന്നത് ഓക്കെ അതാണ് നമ്മുടെ നമുക്കിപ്പം ഒരു ഏരിയയും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് വോളിയം കിട്ടണമെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു എത്രയാണ് ഹൈറ്റ് എന്നുള്ളത് നോക്കണം അല്ലേ വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു പെർട്ടിക്കുലർ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയാം അപ്പൊ നമുക്കിവിടെ തിരിച്ച് ഡെപ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താൽ മതി എത്രയാണ് വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ അപ്പോൾ ഈ ഒരു റൈസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോമീറ്റർ ബൾബിന്റെ എന്താണ് ഹാഫ് പോർഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ വോളിയത്തിന്റെ ഹാഫ് ആണ് അതുകൊണ്ടാണ് വി എച്ച് ബൈ ടു എന്ന് വന്നത് ഓക്കെ ജനറൽ ഇക്വേഷൻ ആണ് വി ബൈ എ എന്നുള്ളത് വി എച്ച് ബൈ ടു എ എന്ന് വന്നു പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ ടോപ്പ് ലെയറിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബി ബി എന്നുള്ള പോർഷനിൽ നോക്കുമ്പോൾ അതിന് താഴെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വോളിയം വരുന്നുണ്ട് ഈ ഒരു ലെയറിന് താഴെയായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ബൾബിൻ്റെ വോളിയം വരുന്നുണ്ട് ആ ലെയറിന് താഴെ ഇത്രയും വോളിയം കൂടെ അഡീഷണലി വന്നു അഡീഷണലി വന്നപ്പോഴാണ് റൈസ് ഉണ്ടായത് അപ്പോൾ അത് കാരണം അതിൻ്റെ ഫുൾ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ വി എച്ച് ബൈ എ എന്ന് വന്നത് ഫുൾ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ബൾബ് അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് മൈനസ് വി എച്ച് ബൈ എ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതിൽ ഓരോ ടേംസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പം ക്യാപിറ്റൽ എച്ച് എന്ന് പറയുമ്പോൾ ഫ്രീ സർഫസ് തൊട്ട് അതിൻ്റെ നെക്ക് വരെയുള്ള ഡെപ്ത് ആണ് അതുപോലെ എച്ച് എന്ന് സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ബൾബ് അല്ലെങ്കിൽ ഹൈഡ്രോമീറ്ററിൻ്റെ ബൾബിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണ് വി എച്ച് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ആൻഡ് എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ജാർ ഇതിലിനി ഓരോ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അതായത് ഹൈഡ്രോമീറ്ററിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ ബൾബിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ മെത്തേഡാണ് നമുക്കൊരു മെഷറിംഗ് സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ഒരു 800 അല്ലെങ്കിൽ ഒരു 500 ml വാട്ടർ അങ്ങ് എടുക്കുക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1000 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 500 ml വാട്ടർ എടുത്തു എന്നിരിക്കട്ടെ അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ഹൈഡ്രോമീറ്റർ അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് വാട്ടർ റൈസ് ആവും അങ്ങനെ റൈസായ വാട്ടറിൽ നിന്ന് ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ വോളിയം കിട്ടും സിമ്പിൾ മെത്തേഡാണ് നമുക്ക് 1000 ml കപ്പാസിറ്റി ഉള്ള ഒരു മെഷറിംഗ് സിലിണ്ടർ എടുത്തിട്ട് അതിൽ കുറച്ച് വാട്ടർ ഒരു 500 ml 800 ml ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഹൈഡ്രോമീറ്റർ അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയാണ് റൈസ് ഉണ്ടായത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ഹൈഡ്രോമീറ്റർ ബൾബ് അപ്പോൾ നമുക്ക് വി എച്ച് എന്നുള്ള ക്വാണ്ടിറ്റി അങ്ങനെ നമുക്ക് കിട്ടും ഓക്കെ ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം അതായത് നമ്മുടെ മെഷറിംഗ് സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എ എന്ന് പറയുന്നത് അത് കിട്ടണമെങ്കിൽ നമുക്ക് റിലേഷൻ ഞാൻ പറഞ്ഞു വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡെപ്ത് അല്ലേ
volume is a particular cross sectional area into depth. So, cross sectional area in the varnishing volume divided by that depth. Okay, so we say that this is a graduation mark. Measuring cylinder is a graduation mark. So, we have to consider 500 to 700. We consider measuring cylinder 500 and 700. We consider that the depth is a scale. എത്രയാണ് സെന്റിമീറ്റർ എന്ന് നോക്കുക ഓക്കെ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ആക്യുറേറ്റ്ലി ഈ ഒരു വോളിയം വരാൻ വേണ്ടിയിട്ട് എത്രയാണ് സെന്റിമീറ്ററിൽ ആ ഒരു ഹൈറ്റ് വരുന്നത് നോക്കുക അപ്പോൾ നമുക്ക് വോളിയം അറിയാം അതുപോലെ ആ ഡെപ്ത് അറിയാം അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഈക്വൽ ടു ദാറ്റ് വോളിയം ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓക്കെ അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ 500 ഉം 700 ഉം ആണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ ആ വോളിയം എന്ന് പറയുമ്പോൾ എൻക്ലോസ്ഡ് വോളിയം 200 ml ആയിരിക്കും അല്ലേ 200 ml divided by എത്രയാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർഡ് ഇൻ സെന്റിമീറ്റർ എത്രയാണെന്ന് നോക്കുക അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടും അതുപോലെ ഇനി അടുത്ത ടേം എന്താണ് h എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ഹൈഡ്രോമീറ്റർ ബൾബിന്റെ ഹൈറ്റ് ആണ് ഹൈഡ്രോമീറ്റർ ബൾബിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് സ്മോൾ ലെറ്റർ h എന്ന് പറയുന്നത് അത് നമുക്ക് സിംപ്ലി ഒരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ നെക്കിൽ നിന്ന് ബോട്ടത്തിലോട്ട് എത്രയുണ്ടെന്ന് നമുക്ക് ഒരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്ത് ആ h കണ്ടുപിടിക്കാം ഇനി അടുത്ത് ക്യാപിറ്റൽ എച്ച് എന്താണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്ക് തൊട്ട് അല്ലെങ്കിൽ ബൾബിന്റെ ടോപ്പ് തൊട്ട് നമ്മുടെ സർഫസ് വരെയുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ റീഡിംഗ് വരെയുള്ള ആർ എച്ച് വാല്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ എന്നുള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ഹൈഡ്രോമീറ്റർ റീഡിംഗ് വൺ എന്ന് കാണിക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എച്ച് നമുക്ക് എങ്ങനെ കിട്ടും ആ ഗ്രാജുവേഷൻ മാർക്കിന്റെ അവിടെ നിന്ന് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വരെയുള്ള ഡെപ്ത് എടുത്തു കഴിക്കുമ്പോൾ കഴിയുമ്പോൾ ക്യാപിറ്റൽ എച്ച് നമുക്ക് കിട്ടും ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വൺ എന്നുള്ള ഒരു റീഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ നിന്ന് ഒരു സ്കെയിൽ വെച്ച് താഴോട്ട് നോക്കുമ്പോൾ ബൾബിന്റെ ടോപ്പ് അല്ലെങ്കിൽ നെക്ക് വരെയുള്ള ഡെപ്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആർ എച്ച് റീഡിംഗ് വൺ എന്നല്ല പറയുന്നത് അതിനെ നമ്മൾ വേറൊരു രീതിക്കാണ് പറയുന്നത് അത് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം അപ്പോൾ ആ ആർ എച്ച് റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് വാല്യൂ ക്യാപിറ്റൽ എച്ച് വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ ക്യാപിറ്റൽ എച്ച് വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് എങ്ങനെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ഹൈഡ്രോമീറ്റർ റീഡിങ് നോട്ട് ചെയ്യുന്ന ഒരു വിധം ഒന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലെ റീഡിങ് ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് 0.995 തൊട്ടുണ്ട് 1.03 ഇങ്ങനെ എങ്ങനെ ഉണ്ട് താഴോട്ട് 1.03 വരെ നമ്മുടെ റീഡിങ്സ് പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് 1.015 ആണ് നമ്മുടെ ഹൈഡ്രോമീറ്ററിലെ ഗ്രാജുവേഷൻ കാണിക്കുന്നതെങ്കിൽ നമ്മൾ റീഡിംഗ് നോട്ട് ചെയ്യുന്നത് ആ വാല്യൂ -1 × 1000 എന്നുള്ള രീതിക്കാണ് അതായത് 1.015 ആണ് നമ്മൾ റീഡിംഗ് എങ്കിൽ 1.015 − 1 × 1000 അപ്പോൾ കിട്ടുന്ന 15 എന്നുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ എന്താണ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കിട്ടുന്ന 15 എന്നുള്ള വാല്യൂ അതായത് ഈ റീഡിംഗ് −യൂണിറ്റി × 1000 ആണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിംഗ് അപ്പോൾ ഈ ഓരോ റീഡിങ്ങിനും അപ്പോൾ നമ്മൾ ഈ കേസിൽ 1.015 എന്നുള്ള റീഡിങ് കിട്ടേണ്ടതിന് നമുക്ക് ഇതുവരെയുള്ള ഡെപ്ത് എത്രയാണെന്ന് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം അപ്പോൾ അത് ഒരു എച്ച് വാല്യൂ ആയിരിക്കും ക്യാപിറ്റൽ എച്ച് വാല്യൂ ആയിരിക്കും അതുപോലെ 1.02 ഇത് തൊട്ട് ഇതുവരെയുള്ള എച്ച് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാം അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഗ്രാജുവേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഗ്രാജുവേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ എച്ച് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക അത് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഇവിടെ 5 അല്ലെങ്കിൽ 10 0 അങ്ങനെ ഓരോ ആർ എച്ച് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് വാല്യൂ നമുക്ക് എത്രയാണെന്നുള്ളത് എഴുതാൻ പറ്റും ഓക്കെ ഓരോ ആർ എച്ച് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് വാല്യൂ നമുക്ക് എഴുതാം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അതിനുശേഷം എച്ച് ഇ കാൽക്കുലേറ്റ് ചെയ്യാം എച്ച് ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു ആ ഇക്വേഷൻ വെച്ചിട്ട് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത് ആർ എച്ചിനെ ഇൻഡയറക്റ്റ്ലി നമ്മൾ റിലേറ്റ് ചെയ്യിക്കുന്നു എച്ച് ഇയുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എച്ച് എന്ത് ചെയ്യുന്നു ഡിപ്പെൻസ് അപ്പോൺ ദ ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആർ എച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു കാലിബ്രേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വാരിയേഷൻ കാണിക്കുന്ന ഒരു ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ഹൈഡ്രോമീറ്റർ റീഡിംഗ് നമ്മൾ 10 ആയിരുന്നപ്പോൾ നമുക്ക് എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എച്ച് ഇ കാൽക്കുലേറ്റ് ചെയ്യുന്നു ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൊടുത്ത് എച്ച് ഇ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതുപോലെ 15 ആയപ്പോൾ 20 ആയപ്പോൾ അങ്ങനെ പല വാല്യൂസിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ചാർട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്തു ഇറ്റ് ഈസ് നോൺ ആസ് ദി കാലിബ്രേഷൻ ചാർട്ട് ഓക്കെ ഇറ്റ് ഈസ് നോൺ ആസ് കാലിബ്രേഷൻ ചാർട്ട് അപ്പോൾ ഈ കാലിബ്രേഷൻ ചാർട്ടിൻ്റെ പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഹൈഡ്രോമീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ ആർ എച്ച് എന്നുള്ള ഈ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എക്സ്പെരിമെന്റ് ടൈമിൽ അല്ലെ. ഒപാക്ക് ആയത് കാരണം നമുക്ക് സർഫസിൽ ആ വാല്യൂ മാത്രമേ നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വാല്യൂ ഇപ്പം ഇൻ ബിറ്റ്വീൻ 15 to 20 ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ ഒരു 16 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 16 കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് നമുക്ക് ആർ എച്ച് വാല്യൂ 16 കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട എഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ വരച്ചിട്ട് അതിനെ തിരിച്ച് ഇങ്ങോട്ട് ഇന്റർസെപ്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്നുള്ളത് കിട്ടും. അങ്ങനെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാലിബ്രേഷൻ ചാർട്ട് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കുറച്ച് കറക്ഷൻസ് വരുന്നുണ്ട് ഹൈഡ്രോമീറ്ററിന്റെ കേസിൽ. അപ്പൊ ആ കറക്ഷനും കൂടെ അപ്ലൈ ചെയ്താലേ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള റീഡിങ്സ് കിട്ടത്തുള്ളൂ. ആ വരുന്ന കറക്ഷൻസ് ആണ് മെനിസ്കസ് കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ, ഡിസ്പേർഷൻ ഏജന്റ് കറക്ഷൻ ആൻഡ് കോമ്പോസിറ്റ് കറക്ഷൻ. ഈ നാല് മൂന്ന് കറക്ഷൻസ് ആണ് വരുന്നത്, മെനിസ്കസ് കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ഏജന്റ് കറക്ഷൻ. ഈ മൂന്ന് കറക്ഷൻസിനെയും ഒരുമിച്ച് പറയുന്നതാണ് നമ്മൾ കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കറക്ഷനും കൂടെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുക. ഇനി എന്താണ് മെനിസ്കസ് കറക്ഷൻ എന്ന് നോക്കാം. അതായത് നമ്മുടെ ഒരു ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് എന്ത് ചെയ്യുന്നു, വേറൊരു സർഫസുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഒരു കർവ് ആയിട്ട് ഫോം ചെയ്യുന്നു. ആ കർവ് ഫോം ചെയ്യുന്നതിനെയാണ് മെനിസ്കസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കാരണമാണ് ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് അങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ സർഫസ് എന്താണ്, നമുക്ക് സോയിൽ സസ്പെൻഷൻ ഉണ്ട്, അത് ലിക്വിഡ് ഫോമിലുണ്ട്. വേറൊരു സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോമീറ്ററിന്റെ ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സർഫസുമായിട്ട് കോൺടാക്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഒരു കർവ് ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സോയിൽ സസ്പെൻഷൻ എന്താണ്, ഒപാക് ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല എങ്ങനെയാണ് താഴോട്ടുള്ളതെന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ മെനിസ്കസ് പോർഷൻ അതായത് ടോപ്പ് പോർഷൻ ആണ് നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റുന്നത്. അതായത് ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രമേ നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റത്തുള്ളൂ. ബോട്ടം യഥാർത്ഥത്തിലെ സർഫസ് പോർഷൻ നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ടോപ്പിലെ റീഡിംഗ് ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്, അത് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം ഈ മെനിസ്കസ് കറക്ഷൻ അപ്ലൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മെനിസ്കസ് കറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ റീഡിംഗ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ മെനിസ്കസ് ആൻഡ് ലെവൽ ഓഫ് ദ സസ്പെൻഷൻ. നമ്മൾ യഥാർത്ഥത്തിൽ ടോപ്പില് മെനിസ്കസിന്റെ ടോപ്പിലാണ് റീഡിംഗ് എടുക്കുന്നത്, എന്നാലും അതിന്റെ ഡിഫറൻസ് മെനിസ്കസിന്റെ ടോപ്പും സസ്പെൻഷന്റെ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് മെനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെനിസ്കസ് കറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സിംപ്ലി ഒരു കമ്പാരിസൺ സിലിണ്ടറിൽ ഹൈഡ്രോമീറ്റർ ഇടുമ്പോൾ അവിടെ നിന്ന് റീഡിംഗ് നോട്ട് ചെയ്യും. കമ്പാരിസൺ സിലിണ്ടറിൽ എന്താണുള്ളത്, ഡിസ്റ്റിൽഡ് വാട്ടർ ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ രണ്ട് റീഡിംഗും നോട്ട് ചെയ്യാൻ പറ്റും. മെനിസ്കസ് റീഡിംഗും അതുപോലെ സർഫസിൽ വരുന്ന റീഡിംഗും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കാം, ഒരു കമ്പാരിസൺ സിലിണ്ടറിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിംഗ് താഴോട്ടാണ് ഇൻക്രീസ് ആയി വരുന്നത് അല്ലേ. അപ്പോൾ താഴോട്ടാണ് ഇൻക്രീസ് ആയി വരുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഒരു പോയിന്റ് രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റില് വൺ എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു പോയിന്റിലായിരിക്കും നമ്മൾ റീഡിംഗ് എടുത്തിട്ടുണ്ടാവുക. ആക്ച്വലി നമ്മുടെ അത് മെനിസ്കസ് കാരണം നമ്മൾ അവിടെ എടുത്തു എന്ന് സങ്കല്പിക്കുക. ആക്ച്വലി നമുക്കൊരു 1.005 റീഡിംഗ് ആണ് വേണ്ടിയിരുന്നത് അല്ലേ, അതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ മെനിസ്കസ് എഫക്റ്റ് കാരണം കർവ്ഡ് ആയിട്ട് നമ്മൾ മുകളിലുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുത്തത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ആക്ച്വൽ കിട്ടേണ്ടിയിരുന്ന റീഡിംഗ് ഈ 1.005 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ 5 എന്നുള്ള വാല്യൂ ആയിരുന്നു. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്ത റീഡിംഗ് ഏതാണ്, 1. അതിൻ്റെ കൂടെ ഈ കറക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കറക്ഷൻ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ കിട്ടേണ്ടത് നമ്മൾ കിട്ടിയതിൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടുന്നത് നോക്കാം. നമുക്ക് എടുത്ത വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇത്രയും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ കറക്ഷൻ പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഈ കറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മെനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു മെനിസ്കസ് കറക്ഷൻ ഹൈഡ്രോമീറ്ററിന് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂ പ്ലസ് മെനിസ്കസ് കറക്ഷൻ, അത്രയേ ഉള്ളൂ. അതുപോലെ ഇനി രണ്ടാമത്തെ കറക്ഷൻ, ഇനി പറയുന്നത് ടെമ്പറേച്ചർ കറക്ഷൻ ആണ്. ജനറലി 27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നിന്ന് ഡിഫറൻറ്റ് ആണ് എങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സോയിൽ സസ്പെൻഷൻ്റെ ടെമ്പറേച്ചർ ആണ് പറയുന്നത്. സോയിൽ സസ്പെൻഷനിൽ ഓരോ റീഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തെർമോമീറ്ററിൽ നമുക്ക് ടെമ്പറേച്ചറും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡിഫറൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ കറക്ഷൻ കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ രണ്ട് കേസ് വരാം. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, ടെമ്പറേച്ചർ ജനറലി കൂടുമ്പോൾ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
temperature 27 degrees Celsius generally temperature koodumbo and density decrease cheyana cheynathu angane decrease cheyumbo namukku endha pettuva density decrease cheyumbo liquid kooduthal lighter aavum kooduthal lighter aavuna case nu parayumbo nammude hydrometer kooduthal deeper aayittu adhaayathu thaazhottu povum താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡ്രാഗ് ഫോഴ്സ് കുറവായിരിക്കും അതുകൊണ്ട് അതിന് ഈസിലി താഴോട്ട് പോകാം ലൈറ്റർ ആയതുകൊണ്ട് കൂടുതൽ താഴോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ എടുക്കേണ്ടിയിരുന്ന റീഡിങ്ങിനെക്കാളും കുറച്ചുകൂടെ താഴോട്ട് ഹൈഡ്രോമീറ്റർ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ യഥാർത്ഥത്തിൽ വണ്ണിൽ നമുക്ക് കിട്ടേണ്ടത് 0.995 ആയി അപ്പോൾ നമ്മുടെ കറക്ഷൻ എന്താണ് പോസിറ്റീവ് ആണ് ഇവിടെ നമ്മൾ കറക്ഷൻ പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആ കുറഞ്ഞ റീഡിങ്ങിലൂടെ പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തിരിച്ചുള്ള കേസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണെങ്കിൽ ടെമ്പറേച്ചർ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് വരുന്നത് അപ്പോൾ ടെമ്പറേച്ചർ കറക്ഷൻ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആവാം അത് സപ്ലൈഡ് ബൈ ദ മാനുഫാക്ചർ ആണ് നമുക്കത് മെഷർ ചെയ്യാൻ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് കേസിലോട്ടൊന്നും പോകണ്ട അതിനൊരു ചാർട്ട് ഇതിൻ്റെ ഹൈഡ്രോമീറ്റർ മാനുഫാക്ചർ നമുക്ക് നൽകിയിട്ടുണ്ടാവും ആ ചാർട്ട് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓരോ കേസിലും നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് സോയിൽ സസ്പെൻഷൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം പ്ലസ്സോ മൈനസോ ആണെന്നുള്ളത് സൈൻ മാത്രം നമ്മൾ നോക്കിയിട്ട് ആ കറക്ഷൻ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ ഇത് ഓർമ്മിക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ മോർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കറക്ഷൻ വിൽ ബി പോസിറ്റീവ് ടെമ്പറേച്ചർ ലെസ് ദാൻ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കറക്ഷൻ വിൽ ബി നെഗറ്റീവ് അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് ഓർമ്മിച്ച് വെച്ചിരുന്നാലും മതി ഇനി ഡിസ്പേർഷൻ ഏജന്റ് കറക്ഷൻ ഇതും കൂടെ ഉണ്ട് ഡിസ്പേർഷൻ ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോയിലിൽ നമ്മൾ എന്ത് ചെയ്തു സോയിൽ സസ്പെൻഷനിലോട്ട് ഡിസ്പേർഷൻ ഏജന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പേർഷൻ ഏജന്റ് കുറെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്പേർഷൻ ഏജന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും കുറച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ കുറച്ച് ഡെൻസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇൻക്രീസ് ഈ ഡിസ്പേർഷൻ ഏജന്റ് പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാല്യൂ നെഗറ്റീവ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഡിസ്പേർഷൻ ഏജന്റ് ആഡ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും അപ്പോൾ നമ്മുടെ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന അത്ര ഡീപ്പായിട്ട് പോകത്തില്ല നമുക്ക് കിട്ടുന്ന റീഡിങ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് കറക്ഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ കറക്ഷൻ എപ്പോഴും ഓൾവേസ് അതെന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ഈ എല്ലാ കറക്ഷനും കൂടെ നമുക്ക് അടുത്ത് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയാം അപ്പോൾ അതിനു മുമ്പ് ഈ ഡിസ്പേർഷൻ ഏജന്റ് കറക്ഷൻ കിട്ടുന്നതിന് നമുക്ക് സിമ്പിൾ എന്ത് ചെയ്യാം ഒരു ക്ലിയർ ഹൈഡ്രോമീറ്റർ ക്ലിയർ വാട്ടറിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അതിൽ ഡിസ്പേർഷൻ ഏജന്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആ ഡിഫറൻസ് നോട്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിലെ ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കറക്ഷൻ എന്നുള്ളത് കിട്ടും എത്രയാണ് വ്യത്യാസം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ കറക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ മൂന്ന് കറക്ഷനും കൂടെ ചേർത്താണ് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ മൂന്ന് കറക്ഷനും കൂടെ മെനിസ്കസ് കറക്ഷൻ ടെമ്പറേച്ചർ കറക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ഏജന്റ് കറക്ഷൻ മൂന്നും കൂടെ ചേർത്താണ് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് മെനിസ്കസ് കറക്ഷൻ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ് ടെമ്പറേച്ചർ പോസിറ്റീവോ നെഗറ്റീവോ ആവാൻ ഡിസ്പേർഷൻ നെഗറ്റീവ് ഇത് മൂന്നും കൂടെ ചേർത്ത് കോമ്പോസിറ്റ് കറക്ഷൻ ആയിട്ട് എഴുതിയിട്ടാണ് നമുക്ക് ഫൈനൽ കറക്റ്റഡ് വാല്യൂസ് കിട്ടുന്നത് അപ്പോൾ ഇനി ഈ കോമ്പോസിറ്റ് കറക്ഷൻ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചാലും മതി മൂന്ന് കറക്ഷൻ ചെയ്യുന്നതിന് പകരം ഇത് കണ്ടുപിടിച്ചാലും മതി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പാരിസൺ സിലിണ്ടർ എടുക്കുക അതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എടുക്കേണ്ടത് ആ കമ്പാരിസൺ സിലിണ്ടറിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് അതിൻ്റെ കൂടെ ഡിസ്പേഴ്സിങ് ഏജന്റ് ഇൻ ദ സെയിം കോൺസെൻട്രേഷൻ ആൻഡ് സെയിം ടെമ്പറേച്ചർ ആസ് ദ സോയിൽ സസ്പെൻഷൻ അങ്ങനെ അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മുടെ കമ്പാരിസൺ സിലിണ്ടറിൽ ഡിസ്പേഴ്സിങ് ഏജന്റ് നമ്മൾ എത്രയാണോ സോയിൽ സസ്പെൻഷനിൽ ആഡ് ചെയ്തത് അതേ കോൺസെൻട്രേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ അത് സെയിം ടെമ്പറേച്ചറിലും ആയിരിക്കണം അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ആ ഹൈഡ്രോമീറ്ററിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ ആ കമ്പാരിസൺ സിലിണ്ടറിൽ ഇൻസേർട്ട് ചെയ്യുക ജനറലി 27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൈഡ്രോമീറ്റർ അതിൽ 1 എന്നുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് വാട്ടറിന്റെ വാല്യൂ 1 എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ 1-ൽ നിന്ന് എത്രയാണ് ഡിഫറൻസ് വരുന്നത് ആ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടെ കോമ്പോസിറ്റ് കറക്ഷൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഹൈഡ്രോമീറ്റർ റീഡിങ്ങിന്റെ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ കോമ്പോസിറ്റ് കറക്ഷൻ ആ വാല്യൂ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് കറക്ഷൻ ഹൈഡ്രോമീറ്റർ റീഡിംഗ് 5 എന്ന് കിട്ടിയാൽ ഇവിടെ നെഗറ്റീവ് 5 എന്ന് വരും ഇവിടെ -5 എന്ന് കിട്ടിയാൽ ഇവിടെ +5 എന്ന് വരും അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം ഇനി നമുക്ക് എങ്ങനെ ഇതിനെ റിലേറ്റ് ചെയ്യാം പെർസെൻറ്റേജ് ഫൈനറിനെയും ഹൈഡ്രോമീറ്റർ റീഡിങ്ങിനെ എങ്ങനെ റിലേറ്റ് ചെയ്യും എന്ന് നോക്കാം ഹൈഡ്രോമീറ്റർ മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു ഹൈഡ്രോമീറ്റർ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ ബൾബിൻ്റെ ആ പൊസിഷനിലെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ദ മാസ് ഓഫ് ദ സോളിഡ്സ് അല്ലേ സോളിഡ്സിൻ്റെ മാസിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇൻ ടേൺ നമുക്കതിനെ പാർട്ടിക്കിൾ സൈസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്തിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടിക്കിൾ സൈസ് അനാലിസിസിലോട്ട്
വരുന്നത് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പറയാം സ്റ്റോക്സ് ലോ വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്സ് ലോ പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ അതായത് അവിടുത്തെ സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഇത് നമ്മൾ അതിൻ്റെ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സ്ഫെറിക്കൽ പാർട്ടിക്കിൾസ് എച്ച് ഇ സെൻറ്റിമീറ്റർ ഫോൾ ചെയ്യുകയാണെങ്കിൽ ഇൻ ടി മിനിറ്റ്സ് ഫോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഈ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഡെറിവേഷനിലോട്ടൊന്നും പോകണ്ട ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഡി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ഇ ബൈ ടി അതായത് പാർട്ടിക്കിൾ സൈസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും പാർട്ടിക്കിൾ സൈസ് എച്ച് ഇ സെൻറ്റിമീറ്റർ ആണ് അത് ഫോൾ ചെയ്യുന്നതെങ്കിൽ ഇൻ ടി മിനിറ്റ്സ് നമുക്ക് ഈ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഈ എം എന്ന് പറയുന്ന ഫാക്ടർ ആണ് ഇവിടെ ഇത് സിമ്പിളായിട്ട് ഈ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തതാണ് എം എന്നുള്ള ഫാക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എം ആദ്യം കണ്ടുപിടിക്കുക പോയിന്റ് ത്രീ ബീറ്റ ബൈ ജി ഇൻറ്റു ജി മൈനസ് വൺ ഇൻറ്റു റോ ഡബ്ല്യു ഇവിടെ ഓരോന്നിൻ്റെയും ഓരോ ടേംസിൻ്റെയും യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക യൂണിറ്റ് ഈ പറഞ്ഞിരിക്കുന്ന അതേപോലെ കൊടുക്കണം ഫോഴ്സ് അതുപോലെ 981 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതുപോലെ ഓരോ യൂണിറ്റും നമ്മൾ ശ്രദ്ധിക്കുക ടൈമൊക്കെ മിനിറ്റ്സിലാണ് ഓക്കെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി അതിനുശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ് കണ്ടുപിടിച്ചത് പാർട്ടിക്കിൾ സൈസ് ഡി ആണ് കണ്ടുപിടിച്ചത് അല്ലേ അതിനുശേഷം പെർസെൻറ്റേജ് ഫൈനർ ദാൻ ദ സൈസ് ഡി നമുക്ക് കിട്ടും അപ്പോൾ പെർസെൻറ്റേജ് ഫൈനർ ദാൻ ദ സൈസ് ഡി അപ്പം നമ്മുടെ ഡി എന്നുള്ള സൈസിനെക്കാളും എത്രയാണ് ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് ഉള്ളത് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അതിന് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം എൻ ഇസ് ഈക്വൽ ടു ജി ബൈ ജി മൈനസ് വൺ ഇൻറ്റു ആർ ബൈ എം എസ് ഇൻറ്റു 100 എന്നുള്ള വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എൻ കിട്ടും ഇവിടെ കറക്റ്റഡ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആണ് ആർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും നമ്മൾ കറക്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എം എസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ഡ്രൈ സോയിൽ നമ്മൾ ഈ 1000 ml സസ്പെൻഷനിൽ എടുത്ത ഡ്രൈ സോയിലിൻ്റെ മാസ് ഒരു 50 ഗ്രാം ആണെങ്കിൽ ആ മാസ് ജി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഡേറ്റ അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ ടെസ്റ്റിൻ്റെ പ്രൊസീജിയറിന് ഇങ്ങനെ നമുക്ക് പറയാം നമ്മൾ ഓരോ ടൈമിലെയും ഹൈഡ്രോമീറ്റർ റീഡിംഗ് നോട്ട് ചെയ്യുന്നു അതുപോലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്യുന്നു അത് അതിനുശേഷം കോമ്പോസിറ്റ് കറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു എത്രയാണ് കോമ്പോസിറ്റ് ആയിട്ടുള്ള കറക്ഷൻ മൂന്ന് കറക്ഷൻ ഇൻക്ലൂഡ് ചെയ്ത് എത്രയാണ് കറക്ഷൻ എന്ന് നോക്കുന്നു കറക്റ്റഡ് റീഡിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്നു ആർ ഈസ് ഈക്വൽ ടു ആർ എച്ച് ഡാഷ് പ്ലസ് ഓ മൈനസ് സി ഈ കോമ്പോസിറ്റ് കറക്ഷൻ പ്ലസ്സോ മൈനസോ ആവാം അങ്ങനെ നമ്മൾ ടോട്ടൽ കറക്ഷൻ കണ്ടുപിടിച്ച് കറക്റ്റഡ് റീഡിംഗിൽ എത്തുന്നു കറക്റ്റഡ് റീഡിംഗിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് കാലിബ്രേഷൻ കർവ് ഉണ്ട് അവിടെ കറസ്പോണ്ടിങ് ടു ഏതാണോ നമ്മുടെ കറക്റ്റഡ് വാല്യൂ ഹൈഡ്രോമീറ്റർ റീഡിംഗ് ഈ കറക്റ്റഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് അഥവാ എഫക്റ്റീവ് ഡെപ്ത് എച്ച് ഇ നമ്മൾ കണ്ടുപിടിക്കുന്നു ഈ കറക്റ്റഡ് റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ഫാക്ടർ എം നമുക്ക് കണ്ടുപിടിക്കാം പോയിന്റ് ത്രീ ഇൻറ്റു ഈറ്റ ബൈ ജി ഇൻറ്റു ജി മൈനസ് വൺ ഇൻറ്റു റോ ഡബ്ല്യൂ ഇതിൽ കൂടെ ഫാക്ടർ എം നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് പാർട്ടിക്കിൾ സൈസ് ഡി കിട്ടുന്നു എം ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സി ബൈ ടി അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഫൈനറിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് പെർസെൻറ്റേജ് ഫൈനറും കിട്ടും അപ്പോൾ പാർട്ടിക്കിൾ സൈസും പെർസെൻറ്റേജ് ഫൈനറും ഓരോ കേസിലും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീവ് അനാലിസിസിന്റെ അവസാന ഔട്ട്പുട്ട് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു പാർട്ടിക്കിൾ സൈസും പെർസെൻറ്റേജ് ഫൈനറും കൂടെ റെപ്രസെൻറ്റ് ചെയ്ത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുന്നു ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ക്ലാസ് അടുത്ത വരുന്ന ക്ലാസ്സിൽ പറയും പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നതും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് ലിമിറ്റേഷൻസും കൂടെ ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പാർട്ടിക്കിൾ സൈസ് ഇൻ ടേംസ് ഓഫ് ഈക്വൽ ഡയമീറ്ററിലാണ് പറയുന്നത് നമ്മൾ ഡയമീറ്റർ ഡി എന്നുള്ള കൺസിഡറേഷൻ ഈക്വൽ ഡയമീറ്റർ സ്ഫെറിക്കൽ ഈക്വൽ ഡയമീറ്റർ ആയിട്ടാണ് പാർട്ടിക്കിൾ സൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ സീവ് അനാലിസിസ് കിട്ടുന്ന ഒരു സൈസിനേക്കാളും കുറവായിരിക്കും ലെസ്സർ ആയിരിക്കും അതുപോലെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഫെറിക്കൽ എന്നുള്ള അസംഷനിലാണ് ഇത് സ്റ്റോക്സ് ലോ നമ്മൾ യൂസ് ചെയ്തത് സ്റ്റോക്സ് ലോ വെച്ചിട്ടാണ് സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്നത് സ്ഫെറിക്കൽ എന്നുള്ള അസംഷനിലാണ് നമ്മളത് ചെയ്തത് പക്ഷെ ആക്ച്വലി എല്ലാ പാർട്ടിക്കിളും എക്സാക്ട്ലി സ്ഫെറിക്കൽ ആവണം എന്നില്ല അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് നമ്മൾ ഒരു കോമൺ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമ്മൾ ഇതിൽ കാൽക്കുലേഷനിൽ ജി ബൈ ജി മൈനസ് വൺ എന്നുള്ള ഇക്വേഷനിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് അവിടെ ഈ ജി എന്നുള്ള വാല്യൂ എന്താണ് യൂണിഫോം ആവണമെന്ന് ഇല്ല ആവറേജ് വാല്യൂ എടുക്കുന്ന കേസിൽ ചിലപ്പോൾ അതൊരു വ്യത്യാസം വരാം അപ്പോൾ അത്രയും ആക്യുറേറ്റ് അല്ല അതുപോലെ തന്നെ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ ലിക്വിഡ് ഇസ് ഇൻഫൈനൈറ്റ് അതായത് ലിക്വിഡിൻ്റെ ഡെപ്തും വിട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് കിടക്കുന്ന എക്സ്റ്റെൻഡിലുള്ള ലിക്വിഡിനാണ് സ്റ്റോക്സ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പക്ഷെ നമ്മളിവിടെ എന്താണ് ചെയ്തത് ഒരു മെഷറിംഗ് സിലിണ്ടറിൽ ഒരു ജാറിലാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത് സോ അതിൻ്റെ ഫോഴ്സൊക്കെ ഇതിൻ്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക വളരെ ലിമിറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത് അതുകൊണ്ട് അത്രയും ആക്യുറേറ്റ് ആവണമെന്നില്ല അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 0.2 mm നമുക്ക് ടർബുലൻറ്റ് കണ്ടീഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റോക്സ് ലോ ആപ്ലിക്കബിൾ അല്ല അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്
യൂസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് പ്ലോട്ട് ചെയ്യാനാണ്. അതിൽ നിന്നുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൾസോ ടു ഫൈൻഡ് ദ ക്ലേ കണ്ടന്റിന്റെ സോയിൽ മാസ്. നമ്മുടെ ക്ലേ നമ്മുടെ സോയിൽ മാസിൽ എത്ര ക്ലേ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അനാലിസിസ് യൂസ് ചെയ്യാം. അത്രയാണ് ഇതിന്റെ യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ ടീച്ചറെ. ഓക്കെ താങ്ക് യു സർ. ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ നമുക്ക് ടൈം ആയി. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ താങ്ക് യു ടീച്ചർ. അപ്പോൾ നോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. നോട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സർ. ഓക്കെ നോട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്തേക്കാം. ആദ്യമേ ഷെയർ ചെയ്തിട്ടുണ്ട്. ചോദിച്ചു കുട്ടികൾ ചോദിച്ചിരുന്നു. ആ നോട്ട് ഓൾറെഡി.